നമസ്കാരം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ് ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളം വെച്ചു കൈനഗരി കുട്ടമംഗലം കായത്തറ ശാംജിത്തിന്റെ ഭാര്യ ഇരുപത്തൊന്ന് വയസ്സുള്ള അപർണയും പെൺകുഞ്ഞുമാണ് മരിച്ചത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് അപർണയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു വേദനയെ തുടർന്ന് യുവതിയെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചത് പ്രസവ സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ലെന്നും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം അനസ്തേഷ്യ കൂടിപ്പോയതാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞ് ഇന്നലെ രാത്രിയും അപരണ പുലർച്ചെയുമാണ് മരിച്ചത് കുഞ്ഞു മരിച്ചതിന് പിന്നാലെ ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയായിരുന്നു പിന്നീട് അമ്പലപ്പുഴ പോലീസ് എത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത് കുഞ്ഞിന്റെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ അബ്ദുൽ സലാം ചുമതലപ്പെടുത്തിയിരുന്നു ഡോക്ടർമാരുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അമ്പലപ്പുഴ പോലീസ് അപർണയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ അമ്മയുടെ മരണവും സംഭവിച്ചത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷാരുജയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് കുഞ്ഞിന്റെ മരണത്തിൽ അന്വേഷണം നടത്തുന്നത് പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ജയറാം ശങ്കർ कार्डिलजी विभाग मिधी डाक्टर विनय कुमा सर्जरी विभाग मिधी डाक्टर एन् आर्सार നഴ്സിംഗ് ഓഫീസർ എന്നിവരാണ് സമിതിയിലുള്ളത് രണ്ടു ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സൂപ്രടം നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം മെഡിക്കൽ കോളേജിനെതിരെ സമാന രീതിയിലുള്ള ആരോപണങ്ങൾ സജീവമാകുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലെ അനാസ്ഥയെ ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അത്യാഹിത വിഭാഗത്തിനും സാധാരണ വിഭാഗത്തിനും ബില്ലടയ്ക്കാനും മറ്റും ഒറ്റ കൗണ്ടർ മാത്രമാണ് ഉള്ളത് എന്നും ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുന്നത് ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് എന്നായിരുന്നു ആരോപണം ജീവൻ രക്ഷിക്കാനാണോ അതോ ജീവൻ വെച്ച് കളിക്കാനാണോ ആശുപത്രി ശ്രമിക്കുന്നത് എന്നും ആ കുറിപ്പിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു